ഹായ് ഗൈസ്, എക്സലൻ്റ് ഓഫീസ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MS Excel വളരെ പോപ്പുലറും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള വെർട്ടിക്കൽ ലുക്കപ്പ്, അതായത് VLOOKUP ഫംഗ്ഷനെ കുറിച്ചാണ്. ഇനി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. സാധാരണയായി MS Excel VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു വാല്യൂവിന് കറസ്പോണ്ടിംഗ് ആയി അതേ വാല്യൂ ഉൾക്കൊള്ളുന്ന ഒരു ഡേറ്റ റേഞ്ചിൽ വാല്യുവിൻ്റെ സെയിം റോയിൽ മറ്റൊരു കോളത്തിൽ വാല്യുവിന് കറസ്പോണ്ടിംഗ് ആയ മറ്റൊരു വാല്യൂ കണ്ടെത്തി റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി എങ്ങനെയാണ് VLOOKUP ഫംഗ്ഷൻ യൂസ് ചെയ്യുക എന്ന് നോക്കാം. അതായത് ഒരു എക്സൽ വർക്ക് ബുക്കിലെ സെയിം വർക്ക്ഷീറ്റിൽ നിന്നും മറ്റൊരു വർക്ക്ഷീറ്റിൽ നിന്നും മറ്റൊരു എക്സൽ വർക്ക് ബുക്കിൽ നിന്നും എന്ന രീതിയിൽ നമുക്ക് ഇത് പരിശോധിക്കാം. അതിനായി ഞാനിവിടെ ഒരു കമ്പനിയുടെ ആനുവൽ ഡേ സെലിബ്രേഷന് ലക്കി വിന്നേഴ്സായിട്ടുള്ള കുറച്ച് എംപ്ലോയീസിൻ്റെ എംപ്ലോയി ID എടുത്തിട്ടുണ്ട്. ഇനി ഈ എംപ്ലോയി ID കറസ്പോണ്ടിംഗ് ആയി എംപ്ലോയീസിൻ്റെ നെയിം, കോണ്ടാക്ട് നമ്പർ, ഇമെയിൽ ID എന്നീ പേഴ്സണൽ ഡേറ്റകൾ മറ്റൊരു ഡേറ്റ റേഞ്ചിൽ നിന്നും VLOOKUP ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് സെയിം വർക്ക്ഷീറ്റിലെ ഒരു ഡേറ്റാബേസിൽ നിന്നും ലുക്കപ്പ് വാല്യൂവിന് കറസ്പോണ്ടിംഗ് ആയ ഒരു വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. VLOOKUP ഫംഗ്ഷൻ ആദ്യമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമുല ബാറിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ്റെ വിൻഡോയിൽ നിന്നും VLOOKUP സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ VLOOKUP ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് വിൻഡോ തെളിഞ്ഞു വരും. അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് ലുക്കപ്പ് വാല്യൂ ആണ്. അതായത് ഏത് വാല്യൂവിന് കറസ്പോണ്ടിംഗ് ആയ ഒരു വാല്യൂ ആണോ മറ്റൊരു ഡേറ്റ റേഞ്ചിൽ നിന്നും കിട്ടേണ്ടത് അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എംപ്ലോയി ID ആണ് ലുക്കപ്പ് വാല്യൂവായി മെൻഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഫസ്റ്റ് എംപ്ലോയി ID വരുന്ന സെൽ, അതായത് B3 ഇവിടെ സെലക്ട് ചെയ്തു. ഇനി രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത് ടേബിൾ അറേ ആണ്. അതായത് നമ്മുടെ ലുക്കപ്പ് വാല്യൂ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഡേറ്റ റേഞ്ച്. ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ പലർക്കുമുള്ള സംശയമാണ് എവിടം തൊട്ട് എവിടെ വരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ലുക്കപ്പ് വാല്യൂ വരുന്ന കോളം 1 എന്ന രീതിയിൽ വലത്തോട്ട് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ടേബിളറെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ കോളമായി വരേണ്ടത് ലുക്കപ്പ് വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്ന കോളമായിരിക്കണം. പിന്നീട് വലത്തോട്ട് എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതനുസരിച്ച് ഇവിടെ ഡേറ്റ റേഞ്ചായി എംപ്ലോയി ID ഉൾക്കൊള്ളുന്ന കോളം L L2 മുതൽ ഏജ് ഉൾക്കൊള്ളുന്ന കോളത്തിലെ N സെൽ N67 വരെ ഡേറ്റ റേഞ്ചായി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലുക്കപ്പ് ഫംഗ്ഷൻ്റെ തേർഡ് പാർട്ടായി നമ്മളോട് ചോദിക്കുന്നത് കോളം ഇൻഡെക്സ് നമ്പറാണ്. അതായത് ലുക്കപ്പ് വാല്യൂവിന് കറസ്പോണ്ടിംഗ് ആയി ഏത് കോളത്തിലെ ഡേറ്റയാണോ നമുക്ക് കിട്ടേണ്ടത് അതിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് എംപ്ലോയി ID വരുന്ന സെൽ 1 ആയി കണക്കാക്കിയാൽ രണ്ടാമത്തെ കോളത്തിലാണ് നമുക്ക് റിസൾട്ടായി കിട്ടേണ്ട എംപ്ലോയി നെയിം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ഇൻഡെക്സ് നമ്പർ 2 ആണ്. നാലാമത്തെ പാർട്ടായി ചോദിച്ചിരിക്കുന്ന റേഞ്ച് ഓഫ് ലുക്കപ്പ് ആണ്. അതായത് എക്സാക്റ്റ് മാച്ച് വേണമോ അതോ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള മാച്ച് മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എക്സാക്റ്റ് മാച്ച് ആയിട്ടുള്ള ഫിഗർ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അവിടെ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ ട്രൂ അല്ലെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് 0 എന്ന് ടൈപ്പ് ചെയ്യാം. ഇതോടുകൂടി VLOOKUP ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. VLOOKUP ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ശരിയാണോ എന്ന് എംപ്ലോയി ID ഡേറ്റ റേഞ്ചിൽ ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കാം. നോക്കുക, ആഷിഖ് ഇസ്മായിൽ എന്ന് കിട്ടിയ റിസൾട്ട് കറക്റ്റ് ആണ്. ഫോർമുല മറ്റിടങ്ങളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഡേറ്റ റേഞ്ച് വ്യത്യാസം വരാതിരിക്കാനായി L2:N67 എന്നത് സെലക്ട് ചെയ്ത് F4 പ്രസ് ചെയ്ത് ഫ്രീസ് ചെയ്യുക. അടുത്ത റിക്വയർമെൻറ്റ് എംപ്ലോയി ID കറസ്പോണ്ടിംഗ് ആയ എംപ്ലോയിയുടെ ഏജ് ആണ്. അതിനായി ഫോർമുല ബാറിൽ പോയി എംപ്ലോയി നെയിം കണ്ടെത്താൻ ഉപയോഗിച്ച
ഫോർമുല ഇതുപോലെ കോപ്പി ചെയ്തതിന് ശേഷം എസ്കേപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി ഏജ് കോളത്തിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആഷിഖ് ഇസ്മയിലിൻ്റെ പേരാണ്. അതിന് കാരണം കോളം ഇൻഡെക്സ് നമ്പർ 2 ആയി തന്നെ തുടരുന്നതുകൊണ്ടാണ്. ഇനി ഏജ് കണ്ടെത്താനായി 2 മാറ്റി അവിടെ 3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് 33 എന്ന ഏജ് കിട്ടും. ഫോർമുല ആർഗ്യുമെൻ്റ് വിൻഡോ ഉപയോഗിച്ച് ഏജിൻ്റെ ഫോർമുല പരിശോധിക്കാവുന്നതാണ്. ഇവിടെ കോളം ഇൻഡെക്സ് നമ്പർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഓർക്കുക, നമ്മൾ ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്തപ്പോൾ ഏജ് ഉൾപ്പെടെയുള്ള കോളം സെലക്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഈ ഫോർമുല കോപ്പി ചെയ്ത് ഇൻഡെക്സ് നമ്പർ മാറ്റി റിസൾട്ട് കണ്ടെത്താനായത്. ഇനി ഫോർമുല ഇതുപോലെ സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള കോളങ്ങളിലേക്കും കോപ്പി ചെയ്യുക. ഇനി വിലുക്കപ്പിൻ്റെ സിൻടാക്സ് ഉപയോഗിച്ച് ഈ ഫോർമുല എങ്ങനെ റീഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഏജിൻ്റെ കോളത്തിലെ ഫോർമുല ഞാൻ ഇതുപോലെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഈക്വൽ ടു ടൈപ്പ് ചെയ്തതിന് ശേഷം വിലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി സിൻടാക്സ് നോക്കുക. ആദ്യം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ലുക്കപ്പ് വാല്യൂ ആണ്. ഇവിടെ ലുക്കപ്പ് വാല്യൂ ആയിട്ട് എംപ്ലോയി ID വരുന്ന സെൽ, അതായത് ഇവിടെ B3 സെലക്ട് ചെയ്യുക, കോമ ഇടുക. ഇനി ഡേറ്റ ആരേ സെലക്ട് ചെയ്യണം. അതിനായി ഡേറ്റയിലെ സെൽ L2 ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റ് ആരോ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ഡൗൺ ആരോയും പ്രസ് ചെയ്യുക. അപ്പോൾ ഡേറ്റ റേഞ്ച് ഇതുപോലെ സെലക്ട് ആവും. ശേഷം കോമ ഇടുക. അതിനുശേഷം കോളം ഇൻഡെക്സ് നമ്പർ ഇവിടെ 1, 2, 3, അതായത് 3 എന്ന് ടൈപ്പ് ചെയ്യുക, കോമ ഇടുക. അതിനുശേഷം എക്സാക്റ്റ് മാച്ചിന് വേണ്ടി 0 അല്ലെങ്കിൽ ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്ത്, ഇവിടെ ഞാൻ 0 എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആഷിഖ് ഇസ്മായിലിൻ്റെ ഏജായ 33 ഇവിടെ റിട്ടേൺ ചെയ്തത് കാണാം. ഇനി ഡേറ്റ റേഞ്ച് L2:N67 എന്നത് ഫ്രീസ് ചെയ്ത് ഫോർമുല ഡബിൾ ക്ലിക്ക് ചെയ്ത് മറ്റ് കോളങ്ങളിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇനി വിലുക്കപ്പ് ഉപയോഗിച്ച് മറ്റൊരു വർക്ക്ഷീറ്റിലെ ഡേറ്റ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. എംപ്ലോയി ID കറസ്പോണ്ടിംഗ് ആയ വ്യക്തിയുടെ ഡെസിഗ്നേഷനും ലൊക്കേഷനും ഡേറ്റ എന്ന് നെയിം ചെയ്തിട്ടുള്ള മറ്റൊരു വർക്ക്ഷീറ്റിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഈക്വൽ ടുവിന് ശേഷം വിലുക്കപ്പ് ടൈപ്പ് ചെയ്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂ ആയി ഫസ്റ്റ് എംപ്ലോയി ID ടൈപ്പ് ചെയ്ത സെൽ, അതായത് B3 സെലക്ട് ചെയ്ത് കോമയിട്ട് ഫംഗ്ഷൻ്റെ സെക്കൻഡ് പാർട്ടായ ടേബിൾ അറേ സെലക്ട് ചെയ്യുന്നതിനായി ഡേറ്റ വർക്ക്ഷീറ്റിൽ പോയി ലുക്കപ്പ് വാല്യൂ ഉൾക്കൊള്ളുന്ന കോളം B മുതൽ F വരെ ഹെഡറിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഡേറ്റ എന്ന വർക്ക്ഷീറ്റിൽ മറ്റ് യാതൊരുവിധ ഡേറ്റയും ഇല്ലാത്ത കൊണ്ടാണ് ഹെഡറിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തത്. അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞതുപോലെ ടേബിളിൽ നിന്നും ഡേറ്റ സെലക്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ മറ്റൊരു ഡേറ്റ ഷീറ്റിൽ നിന്നും ടേബിളറെ സെലക്ട് ചെയ്തതിന് ശേഷം കോമ ഇടാതെ പ്രീവിയസ് ഷീറ്റിലേക്ക് പോകരുത്. ഇവിടെ നോക്കുക, കോമ ഇടാതെ പ്രീവിയസ് ഷീറ്റിലേക്ക് പോയപ്പോൾ ഡേറ്റ എക്സ്ക്ലമേഷൻ B:F എന്നത് മാറി വിലുക്കപ്പ് എക്സ്ക്ലമേഷൻ B:F എന്നായി മാറിയിരിക്കുന്നത് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോർമുലയിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റായി ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം കോമ ഇടുക. അടുത്ത പാർട്ടായി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് കോളം ഇൻഡെക്സ് നമ്പറാണ്. നോക്കുക, ഇവിടെ എംപ്ലോയി കോഡ് മെൻഷൻ ചെയ്തിരിക്കുന്ന കോളത്തിൽ നിന്നും കൗണ്ട് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ കോളത്തിലാണ് ഡെസിഗ്നേഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഇൻഡെക്സ് നമ്പർ 3 ആണ്, കോമ ഇടുക. ശേഷം എക്സാക്റ്റ് മാച്ചിന് വേണ്ടി 0 ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇനി കിട്ടിയ റിസൾട്ട് കറക്റ്റാണോ എന്നറിയാനായിട്ട് ഡേറ്റാ ബേസിൽ ചെക്ക് ചെയ്യുക. നോക്കുമ്പോൾ കാണാൻ പറ്റും മാനേജർ റീകൺസിലിയേഷൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ റേഞ്ചിൻ്റെ ഫീൽഡ് F4 പ്രസ് ചെയ്ത് ഫ്രീസ് ചെയ്തതിന് ശേഷം ഫോർമുല ഡബിൾ ക്ലിക്ക് ചെയ്ത് മറ്റുള്ള കോളങ്ങളിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് ഡെസിഗ്നേഷന് വേണ്ടിയുള്ള ഫോർമുല ഫോർമുല ബാറിൽ നിന്നും കോപ്പി ചെയ്തതിന് ശേഷം എസ്കേപ്പ് പ്രസ് ചെയ്യുക. അതിനുശേഷം ലൊക്കേഷൻ റിസൾട്ടായി കിട്ടേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക.
ഇനി കോളം ഇൻഡെക്സ് നമ്പർ നമുക്ക് മാറ്റേണ്ടതുണ്ട്. നോക്കുക, ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലാമത്തെ കോളത്തിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫോർമുലയിൽ കോളം ഇൻഡെക്സ് നമ്പർ 3 എന്നത് മാറ്റി 4 എന്നാക്കി എൻ്റർ ചെയ്യുക. ശേഷം ഫോർമുല ഡബിൾ ക്ലിക്ക് ചെയ്ത് മറ്റുള്ള കോളങ്ങളിലേക്ക് പേസ്റ്റ് ചെയ്യുക. അടുത്തതായി മറ്റൊരു എക്സൽ വർക്ക് ബുക്കിലെ ഡേറ്റയിൽ വി ലുക്കപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കോൺടാക്റ്റ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഡേറ്റ 2 എന്ന മറ്റൊരു വർക്ക് ബുക്കിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൺവീനിയൻസിന് വേണ്ടി ഈ രണ്ട് വർക്ക് ബുക്കുകളും, അതായത് ഡേറ്റ 1 ഡേറ്റ 2 ഒരേ സ്ക്രീനിൽ ഹൊറിസോണ്ടലായി കാണുന്നതിന് വ്യൂവിൽ അറേഞ്ച് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഈ വിൻഡോയിൽ ഹൊറിസോണ്ടൽ ചെക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആക്റ്റീവായി കിടക്കുന്ന രണ്ട് വർക്ക് ബുക്കുകളും, അതായത് ഡേറ്റ 1 ഡേറ്റ 2 ഇതുപോലെ ഹൊറിസോണ്ടലായി നമുക്ക് കാണാൻ കഴിയും. ഇനി ആദ്യത്തെ വർക്ക് ബുക്ക് ഡേറ്റ 1 എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിംഗ് ആയി കോൺടാക്ട് നമ്പർ കിട്ടേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഈക്വൽ ടുവിന് ശേഷം വി ലുക്കപ്പിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ലുക്കപ്പ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർട്ടായി എംപ്ലോയി ഐ ഡി വരുന്ന സെൽ, അതായത് ഇവിടെ B3 സെലക്ട് ചെയ്ത് കോമ കൊടുക്കുക. ഫംഗ്ഷൻ്റെ സെക്കൻഡ് പാർട്ടായ ടേബിൾ അറേയാണ് ഇനി മെൻഷൻ ചെയ്യാനുള്ളത്. അതിനായി സെക്കൻഡ് വർക്ക് ബുക്ക് ഡേറ്റ 2 ക്ലിക്ക് ചെയ്ത് എംപ്ലോയി ഐ ഡി ഇൻക്ലൂഡ് ചെയ്യുന്ന കോളം ബി മുതൽ ഇമെയിൽ ഐ ഡി ഇൻക്ലൂഡ് ചെയ്യുന്ന കോളം ഇ വരെ ഹെഡറിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഡേറ്റ 1 വി ലുക്കപ്പിൻ്റെ സിൻടാക്സിലേക്ക് നോക്കുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഡേറ്റ 2 റേഞ്ച് സെലക്ട് ചെയ്തപ്പോൾ ഡോളർ സിമ്പൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും F4 പ്രസ് ചെയ്ത് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കോമ ഇടുക. അടുത്തതായി മെൻഷൻ ചെയ്യാനുള്ളത് കോളം ഇൻഡെക്സ് നമ്പറാണ്. അതിനായി ഡേറ്റ 1 ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തതിന് ശേഷം ഇമെയിൽ ഐ ഡി വരുന്ന കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ, അതായത് 1 2 3 3 എന്ന് ടൈപ്പ് ചെയ്ത് കോമ കൊടുക്കുക. ഇനി ഫംഗ്ഷൻ്റെ ലാസ്റ്റ് പാർട്ടായി കൊടുക്കേണ്ടത് റേഞ്ച് ലുക്കപ്പാണ്. അവിടെ എക്സാക്റ്റ് മാച്ച് എന്നുള്ളതിന് കറസ്പോണ്ടിംഗ് ആയി 0 ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് പരിശോധിക്കാനായി ഡേറ്റ 2 ചെക്ക് ചെയ്ത് കോൺടാക്റ്റ് നമ്പർ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്തതായി എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിംഗ് ആയ ഇമെയിൽ ഐ ഡി ആണ് വേണ്ടത്. അതിനായി കോൺടാക്റ്റ് നമ്പറിൻ്റെ വി ലുക്കപ്പ് ഫംഗ്ഷൻ ഇതുപോലെ ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം എസ്കേപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ഐ ഡി വരേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കോളം ഇൻഡെക്സ് നമ്പർ മാറ്റിക്കൊടുക്കണം. ഡേറ്റ 2 പരിശോധിക്കുകയാണെങ്കിൽ 4 ഇമെയിൽ ഐ ഡി വരുന്ന കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് മനസ്സിലാക്കാം. ഇനി കോപ്പി പേസ്റ്റ് ചെയ്ത ഫോർമുലയിൽ ഇൻഡെക്സ് നമ്പറിൻ്റെ ഭാഗത്ത് 3 മാറ്റി 4 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം രണ്ട് ഫോർമുലകളും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് മറ്റ് കോളങ്ങളിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡേറ്റ 2 വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഡേറ്റ 1 മാക്സിമൈസ് ചെയ്ത് എടുക്കാം. ചില സന്ദർഭങ്ങളിൽ ലുക്കപ്പ് വാല്യൂ ആയി വേണ്ട ഡേറ്റ ഒരു ലിസ്റ്റ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡേറ്റ വി ലുക്കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കുക, നമ്മുടെ ഉദാഹരണത്തിലെ എംപ്ലോയി ഐ ഡി B20 മുതൽ B24 വരെയുള്ള കോളത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റയാണ് നമുക്ക് ലിസ്റ്റായിട്ട് B16 എന്ന കോളത്തിൽ വരേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം B16 എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡേറ്റ ടാബിൽ ഡേറ്റ വാലിഡേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ കിട്ടും. അതിൽ സെറ്റിങ്സിന് കീഴിൽ അലോ എന്നതിൽ നിന്ന് നമുക്ക് ലിസ്റ്റ് തിരഞ്ഞെടുക്കണം. അതിനുശേഷം സോഴ്സ് ഡേറ്റ നമുക്ക് സെലക്ട് ചെയ്യണം. സമീപമുള്ള അപ്പാരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് B20 മുതൽ B24 വരെയുള്ള പാർട്ട് സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എംപ്ലോയി ഐ ഡി ഈ B16 എന്ന കോളത്തിൽ ഒരു ലിസ്റ്റ് രൂപത്തിൽ അപ്പിയർ ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് മുകളിൽ നെയിം മുതൽ ഇമെയിൽ ഐ ഡി വരെ കണ്ടുപിടിക്കാനായി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത വി ലുക്കപ്പ് ഫോർമുല ഇതുപോലെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക.
ഇനി ലിസ്റ്റിൽ നിന്നും എംപ്ലോയി ഐ ഡികൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡേറ്റാസ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നത് കാണാം. വിലുക്കപ്പിൻ്റെ ഫോർമുല ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ റേഞ്ച് ലുക്കപ്പിൻ്റെ ഭാഗമായി എക്സാക്റ്റ് മാച്ചിന് വേണ്ടി ഒന്നുകിൽ ഫോൾസോ അല്ലെങ്കിൽ സീറോയോ ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് എന്താണെന്ന് നമുക്ക് ഇനി മനസ്സിലാക്കാം. ബൂളിയൻ നിയമപ്രകാരമാണ് ട്രൂ എന്നതിന് വൺ എന്നും ഫോൾസ് എന്നതിന് സീറോ എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ മുൻപ് ചെയ്തിട്ടുള്ള ഈ ഫംഗ്ഷനെക്കുറിച്ചുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനായി കമ്പനിയിലെ മാർക്കറ്റിംഗ് എംപ്ലോയീസ് അച്ചീവ് ചെയ്ത സെയിൽസ് ടേൺ ഓവർ തന്നിട്ടുണ്ട്. അതായത് ടാർജറ്റഡ് സെയിൽസ് ടേൺ ഓവർ 100,000 മുതൽ 300,000 താഴെ വരെ അച്ചീവ് ചെയ്തവർക്ക് 1%, 300,000 മുതൽ 499,999 വരെ അച്ചീവ് ചെയ്തവർക്ക് 2%, 500,000 മുകളിൽ അച്ചീവ് ചെയ്തവർക്ക് 5%, കമ്മീഷൻ കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി കമ്മീഷൻ പെർസെൻറ്റേജ് വിലുക്കപ്പ് വഴി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിനായി റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഈക്വൽ ടുവിന് ശേഷം വിലുക്കപ്പിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂവായി ഇവിടെ കൊടുക്കേണ്ടത് ഓരോരുത്തരും അച്ചീവ് ചെയ്ത സെയിൽസ് ടേൺ ഓവറാണ്. ഇവിടെ ഫസ്റ്റ് കേസിൽ 150,000 മെൻഷൻ ചെയ്തിരിക്കുന്ന സെൽ, അതായത് E8 കോമ ഇടുക. രണ്ടാമത്തെ പാർട്ടായ ടേബിൾ അറേയായി K8 മുതൽ M10 വരെയുള്ള ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ ഇടുക. മൂന്നാമത്തെ പാർട്ടായി മെൻഷൻ ചെയ്യേണ്ടത് കോളം ഇൻഡെക്സ് നമ്പറാണ്. നോക്കുക, 1, 2, 3, മൂന്നാമത്തെ കോളത്തിലാണ് കമ്മീഷൻ പെർസെൻറ്റേജ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 3 ടൈപ്പ് ചെയ്ത് കോമ ഇടുക. അടുത്തതായി മെൻഷൻ ചെയ്യേണ്ടത് റേഞ്ച് ലുക്കപ്പാണ്. നോക്കുക, ലുക്കപ്പ് വാല്യൂവിന് എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മുടെ ടേബിൾ അറേയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫോൾസ് അല്ലെങ്കിൽ സീറോ ഉപയോഗിക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ NA എന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇവിടെ എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ലാത്തതിനാൽ ഞാൻ ഫോർമുലയിൽ ഫോൾസ് എന്ന് മാറ്റി ട്രൂ എന്ന് കൊടുക്കുകയാണ്. ഫോർമുല എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1% എന്നുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നോക്കുക, 150,000 എന്നത് ഡേറ്റ റേഞ്ചിൽ പറഞ്ഞിരിക്കുന്ന 100,000 മുതൽ 299,999 എന്ന വാല്യൂവിന് ഇടയ്ക്കാണ്. അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കമ്മീഷൻ പെർസെൻറ്റേജ് 1%. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ടായിട്ട് 1% കിട്ടിയത്. ഫോർമുല മറ്റ് കോളങ്ങളിലേക്കും ഡബിൾ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക, എന്നിട്ട് പരിശോധിക്കാം. നോക്കുക, നമുക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കമ്മീഷൻ പെർസെൻറ്റേജുകൾ കിട്ടിയിട്ടുണ്ട്. അടുത്തതായി എക്സാക്റ്റ് മാച്ച്, അതായത് ഫോൾസ് അല്ലെങ്കിൽ സീറോ യൂസ് ചെയ്യുന്ന കേസിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്. റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഈക്വൽ ടുവിന് ശേഷം വിലുക്കപ്പിൻ്റെ ഫംഗ്ഷണൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂവായി ഫസ്റ്റ് എംപ്ലോയി ഐ ഡി വരുന്ന സെൽ, അതായത് C18 സെലക്ട് ചെയ്യുക, കോമയ്ക്ക് ശേഷം. ശേഷം ടേബിൾ അറേ L18 മുതൽ M24 വരെ സെലക്ട് ചെയ്യുക, കോമ ഇടുക. ഡേറ്റ റേഞ്ചിൽ രണ്ടാമത്തെ കോളത്തിലാണ് നെയിം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോളം ഇൻഡെക്സ് നമ്പറായി 2 ടൈപ്പ് ചെയ്ത് കോമ ഇടുക. നാലാമത്തെ പാർട്ടായി എക്സാക്റ്റ് മാച്ച് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഫോർമുല ഡബിൾ ക്ലിക്ക് ചെയ്ത് മറ്റു കോളങ്ങളിലേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എംപ്ലോയി ഐ ഡിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എക്സാക്റ്റ് നെയിം നമുക്ക് കിട്ടും. അടുത്തതായി വിലുക്കപ്പിൻ്റെ കുറച്ച് ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലുക്കപ്പ് ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാന പോരായ്മ എന്നത് ലുക്കപ്പ് വാല്യൂവിന് കറസ്പോണ്ടിംഗ് ആയി ഡേറ്റ റേഞ്ചിൽ ലുക്കപ്പ് വാല്യൂ കണ്ടെയ്ൻ ചെയ്ത കോളം മുതൽ വലത്തോട്ടുള്ള കോളങ്ങളിലെ ഡേറ്റ മാത്രമേ നമുക്ക് റിസൾട്ടായി നൽകുകയുള്ളൂ. ഒരിക്കലും ഇടത് ഭാഗത്തേക്ക്, അതായത് ഡേറ്റ റേഞ്ചിൽ ലുക്കപ്പ് വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന് ഇടത് ഭാഗത്തേക്ക് ഒരിക്കലും ലുക്കപ്പ് ഫംഗ്ഷൻ പ്രവർത്തിക്കുകയില്ല. ഉദാഹരണത്തിന് കുറച്ച് സ്റ്റുഡൻസിൻ്റെ നെയിമിന് കറസ്പോണ്ടിംഗ് ആയ IDയും സ്കോറും കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ ഡേറ്റ റേഞ്ചിൽ നെയിമിന് വലത് ഭാഗത്തായിട്ടാണ് സ്കോർ ഉള്ളത്. നേരെ മറിച്ച് ID നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന് ഇടത് ഭാഗത്താണ്. അതുകൊണ്ട് വിലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എനിക്ക് ഒരിക്കലും ID കണ്ടെത്തുക സാധ്യമല്ല, മറിച്ച് സ്കോർ കാർഡ് കണ്ടെത്തുക വളരെ എളുപ്പമാണ്.
ഇതിനൊരു സൊല്യൂഷൻ വേണമെങ്കിൽ ഐ ഡി കണ്ടെയ്ൻ ചെയ്യുന്ന കോളം നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിന് വലതുഭാഗത്തായി കോപ്പി പേസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് ഐ ഡി കണ്ടെത്തുക സാധ്യമുള്ളൂ. രണ്ടാമത്തെ ഏറ്റവും പ്രധാന പോരായ്മ എന്നത് ഡേറ്റ റേഞ്ചിൽ ലുക്കപ്പ് വാല്യൂവിന് കറസ്പോണ്ടിംഗ് ആയി ഒന്നിലധികം ഡേറ്റ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡേറ്റ മാത്രമേ VLOOKUP ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുള്ളൂ. അതായത് ഉദാഹരണത്തിനായി ഡേറ്റ റേഞ്ചിൽ അനസ് ഇബ്രാഹിം എന്ന വ്യക്തിയുടെ പേരിൽ മറ്റൊരു ഡേറ്റയും കൂടെ കൊടുത്തു കഴിഞ്ഞെങ്കിലും ആദ്യത്തെ ഡേറ്റ മാത്രമേ VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് പിക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഡേറ്റ റേഞ്ചിൽ ലുക്കപ്പ് ഫംഗ്ഷന് കറസ്പോണ്ടിംഗ് ആയി മൾട്ടിപ്പിൾ ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടുകയില്ല. VLOOKUPന്റെ പ്രധാന മൂന്നാമത്തെ പോരായ്മ എന്നത് സെലക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ റേഞ്ചിൽ പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല കിട്ടുക. പ്രസ്തുത ഡേറ്റ റേഞ്ച് ഉപയോഗിച്ച് ഡ്രാഫ്റ്റ് ചെയ്ത VLOOKUP ഫോർമുലയിൽ ഡേറ്റ റേഞ്ചിൽ പുതിയ ഒരു കോളം ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിംഗ് ആയി ഫോർമുലയിൽ കോളം ഇൻഡെക്സ് നമ്പർ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യുകയില്ല. വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം VLOOKUPനെ കുറിച്ച് എല്ലാം മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് പരിശീലനം നേടുക. താങ്ക് യു.